അപ്പോൾ കൽപ്പാത്തിയിൽ തേരുകൾ ഗ്രാമവീഥികളിലൂടെ ഉരുണ്ട് മുഖാമുഖം വരികയാണ്. ദേവരഥ സംഗമത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു കൽപ്പാത്തി. 4 ക്ഷേത്രങ്ങളിലെ 6 രഥങ്ങളാണ് സന്ധ്യയോടെ പ്രധാന ക്ഷേത്രത്തിന് മുന്നിൽ സംഗമിക്കുന്നത്. നോക്കൂ ആ ദൃശ്യങ്ങൾ. ഇപ്പോൾ കൽപ്പാത്തി തെരുവുകളിൽ ജനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു, ഭക്തർ നിറഞ്ഞു കഴിഞ്ഞു. ദേവരഥ സംഗമം ഒരു അമൂല്യ നിമിഷമാണ്, ഒരു അത്യപൂർവ വാർഷിക സന്ദർഭമാണ്. അപ്പോൾ അത് കാണാനായി ഇപ്പോൾ നിരവധിയായി പാലക്കാട്ടെ ജനങ്ങൾ മാത്രമല്ല സമീപ ജില്ലകളിലെ ജനങ്ങൾ. ഇപ്പോൾ പാലക്കാട്ടിൽ പ്രത്യേകത കൂടിയുണ്ട്, തിരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. അപ്പോൾ ഈ 3 മുന്നണികളുടെയും വിവിധ ജില്ലകളിലെ പ്രവർത്തകർ നേതാക്കളൊക്കെയും അവിടെയുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ കൽപ്പാത്തി രഥോത്സവ ദിനം, ഇത് കൽപ്പാത്തിയിലേക്ക് എത്താൻ ഒരവസരമാണ്. അങ്ങനെ സാധാരണ ജനങ്ങൾ തന്നെ വളരെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ സമയത്ത്. അവിടേക്ക് കൂടുതൽ പേർ എത്തുന്നു എന്നതാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ട തത്സമയ റിപ്പോർട്ടിൽ പ്രതികരണങ്ങളിലൂടെയൊക്കെ അറിഞ്ഞത്. ഇപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പ്രിയ ഇളവള്ളിമഠമുണ്ട്, ആദിത്യൻ ഓമനക്കുട്ടനുണ്ട്, ഹാത്തിഫുണ്ട്. അപ്പോൾ ആദ്യം പ്രിയയിലേക്കാണ്. പ്രിയ, കൽപ്പാത്തി രഥോത്സവം നമ്മുടെയൊക്കെ തന്നെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്, വളരെ ഭക്തി നിർഭരമായ നിമിഷങ്ങളാണ്. ഈ സമയം ഈ തേരുകൾ ഇങ്ങനെ വിവിധ ഗ്രാമങ്ങളിലൂടെ ഉരുണ്ടു വരുമ്പോൾ ഇത് കാണാനായിട്ടുള്ള ആൾക്കൂട്ടം അവിടെ നിറഞ്ഞോ? പ്രിയ കേൾക്കാമോ? കഴിഞ്ഞ 3 ദിവസമായി പാലക്കാടിന്റെ എല്ലാ വഴികളും കൽപ്പാത്തി അഗ്രഹാര വീഥിയിലേക്കായിരുന്നു. രഥോത്സവത്തിന്റെ നിറവിലാണ് കൽപ്പാത്തിയും പാലക്കാടും കേരളവും ഒക്കെ എന്ന് തന്നെ പറയാം. കാരണം ഇത് കൽപ്പാത്തിക്കാരുടെ മാത്രം ഉത്സവമല്ല, പാലക്കാട്ടുകാരുടെ മാത്രം ഉത്സവമല്ല, കേരളം മുഴുവൻ, സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ പോലും ഈ ഉത്സവത്തിന്റെ ഭാഗമാകുന്നു എന്നതാണ് എടുത്ത് പറയേണ്ട കാര്യം. നവംബർ 13 ഒന്നാം തേരുത്സവം. അതായത് ഈ ഒരു രഥോത്സവത്തിൻ്റെ ഭാഗമായി ഉള്ളത് 4 ക്ഷേത്രങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് പറയുന്നത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ 3 തേരുകളുണ്ട്. ഒന്നാം തേരിൻ്റെ ദിവസം 3 തേരുകൾ ഗ്രാമവീഥിയിലേക്ക് ഇറങ്ങി പ്രയാണം നടത്തുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി, ഗണപതി, മുരുകൻ, അങ്ങനെ 3 ദേവന്മാർ ഒന്നിനു പുറകെ ഒന്നായി ഗ്രാമപ്രദക്ഷിണം നടത്തുന്നു. ഇന്നലെ മന്ദക്കര മഹാഗണപതിയാണ് പ്രയാണത്തിനായി തെരുവിലേക്ക് അല്ലെങ്കിൽ അഗ്രഹാര വീഥിയിലേക്ക് ഇറങ്ങുകയും ചെയ്തത്. ഇന്ന് 3 നാൾ, ഇന്ന് ചാത്തപുരം പ്രസന്ന മഹാഗണപതി, അതോടൊപ്പം തന്നെ പഴയ കൽപ്പാത്തി ലക്ഷ്മി പെരുമാൾ, ഇങ്ങനെ 2 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തേരുകളാണ് ഗ്രാമവീഥിയിലേക്ക് ഇറങ്ങുകയും ചെയ്തത്. വൈകിട്ടാണ് ഏറ്റവും നിറമാർന്ന കാഴ്ച. ഈ രഥോത്സവത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് വൈകിട്ടത്തെ ഈ ദേവരഥ സംഗമമാണ്. 4 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തേരുകൾ ഒരേ സമയം തേരുമുട്ടിയിൽ സംഗമിക്കും, പരസ്പരം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിൽക്കും. തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച കുടമാറ്റമാണെങ്കിൽ ഈ രഥോത്സവത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഈ ദേവരഥ സംഗമമായിരിക്കും. അതിൻ്റെ ചടങ്ങുകളിലേക്ക് മെല്ലെ മെല്ലെ കടക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഈ മുന്നിൽ കാണുന്ന മന്ദക്കര മഹാഗണപതിയുടെ തേരാണ്. ഇത് നേരെ മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് പോകും. ഇതേ സമയമായിരിക്കും പഴയ കൽപ്പാത്തിയിലുള്ള 3 രഥങ്ങൾ, വിശ്വനാഥസ്വാമി, വിശ്വനാഥസ്വാമിയും അതോടൊപ്പം തന്നെ ഗണപതിയും മുരുകനും മെല്ലെ മെല്ലെ ഈ തേരുമുട്ടിയിൽ എത്തുക. അതിന് തൊട്ടു പിറകിലായി ചാത്തപുരത്തു നിന്നും പഴയ കൽപ്പാത്തിയിൽ നിന്നും തേരുകൾ ഗ്രാമവീഥിയിലേക്ക് മെല്ലെ മെല്ലെ പ്രയാണം തുടങ്ങും. അങ്ങനെ എല്ലാ തേരുകളും, വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ 3 തേരുകൾ, മന്ദക്കരയിലെ 1 തേര്, ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെ 1 തേര്, അതോടൊപ്പം തന്നെ പഴയ കൽപ്പാത്തിയിലെ 1 തേര്, ഇങ്ങനെ എല്ലാ തേരുകളും ഒരുമിച്ച് വന്ന് നിന്ന് നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ച. അതായത് കൽപ്പാത്തിയിലെ ദേവന്മാരെല്ലാം പരസ്പരം അഭിവാദ്യം ചെയ്യുന്ന കാഴ്ച. ഇതിന് പിന്നിൽ ഐതിഹ്യം പോലുമുണ്ട്. അതായത് കൽപ്പാത്തിയിലെ ഭക്തരെ കാണാൻ ദേവന്മാർ നേരിട്ട് അഗ്രഹാര വീഥിയിലേക്ക് എത്തുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം തന്നെ. 100 മുന്ന് തഞ്ചാവൂരിൽ നിന്നും കുടിയേറി പാർത്തവരാണ് കൽപ്പാത്തിക്കാർ. അന്ന് മുതലാണ് ഈ ക്ഷേത്രവും പിന്നീടുള്ള ആചാരങ്ങളും ഒക്കെ തന്നെ തുടങ്ങുകയും ചെയ്തത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ആചാരങ്ങളിൽ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് കൽപ്പാത്തിക്കാർ. അതുകൊണ്ട് തന്നെ എല്ലാ ആഘോഷവും അതിൻ്റെ തനിമയോടുകൂടി ആഘോഷിക്കുന്നതാണ് നമുക്ക് കാണാനും കഴിഞ്ഞത്. നേരത്തെ നവംബർ 13 വയനാട്ടിലെയും ചേലക്കരയിലെയും തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. പക്ഷേ കൽപ്പാത്തിക്കാർ വലിയ തരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. കാരണം തങ്ങൾക്ക് രഥോത്സവം ആഘോഷിക്കാനാകില്ല, രഥോത്സവം ആഘോഷിക്കുമ്പോൾ ഒരിക്കലും ബൂത്തിലേക്ക് എത്താനാകില്ലെന്ന അവരുടെ അവസ്ഥ പറഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് മനസ്സിലാക്കിയാണ് നവംബർ 20 പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് മാറ്റുകയും ചെയ്തത്.
അത്രയധികം ആളുകൾ, അതായത് നമ്മൾ ആദ്യ ദിവസം മുതൽ തന്നെ കണ്ടു, പ്രധാന സ്ഥാനാർത്ഥികളൊക്കെ ഈ രഥോത്സവത്തിന്റെ ഭാഗമാകുന്നു, തേര് വലിക്കാൻ എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഓരോ സ്ഥാനാർത്ഥികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സി കൃഷ്ണകുമാർ, ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ, പാലക്കാട്ടുകാരൻ, ഈ തേരിന്റെ ഭാഗമായി രണ്ടു മൂന്ന് ദിവസമായി കൽപ്പാത്തിയിൽ തന്നെയാണ് അദ്ദേഹം. തൊട്ടുപിറകെ സരിനത്തും രാഹുലത്തും, ആ കാര്യത്തിലൊന്നും ഒരു മൂന്ന് പേര് ഒരേപോലെ കട്ടയിൽ കട്ടയിൽ നിൽക്കുന്നുണ്ടല്ലേ ആഘോഷിക്കാൻ. അതെ അതെ, രഥോത്സവത്തിലും ഒരു കോംപ്രമൈസും ഇല്ല, ഇവിടെയും വലിയ മത്സരത്തിൽ തന്നെയാണ്. ആരാണ് കൂടുതൽ ആഘോഷിക്കുന്നത്? മത്സരമാണ് നടക്കുന്നില്ലേ? അത് കൃഷ്ണകുമാർ തന്നെ ആയിരിക്കുമല്ലോ. ഈ രഥം കൃഷ്ണകുമാർ എല്ലാ പക്ഷം വലിച്ചോണ്ടിരിക്കും. പേര് നയിക്കും? അതെ അതെ അതെ, പാലക്കാട് നയിക്കും. പാലക്കാട് നയിക്കും. ഈ രഥം കൽപ്പാത്തി തേര് വലിക്കുന്നതിന് എല്ലാവർക്കും വലിക്കാൻ കഴിയില്ല, അതിൽ ചെന്നവയ്ക്കാന്ന് പറയും. ആ ചെന്ന വെച്ച തേരിനെ ശരിയായ മാർഗത്തിൽ കൊണ്ടുപോകാൻ പാലക്കാട്ടുകാർക്കേ കഴിയൂ. ശ്രീകൃഷ്ണകുമാർ ഒറ്റയ്ക്കല്ല, കുടുംബ സമേതാണ് എത്തിയിരിക്കുന്നത്. ചേച്ചി എവിടെ? ഭർത്താവിന്റെ നിഴലായിട്ടുണ്ട്, പ്രചാരണത്തിലും ആഘോഷത്തിലും എല്ലാം. എന്താ പറയാനുള്ളത്? എന്ത് വൈബാ കിട്ടുന്നത് ഈ കൽപ്പാത്തി നിൽക്കുമ്പോൾ ആളുകളുടെ? നമ്മുടെ കൽപ്പാത്തിക്കാരാണ് ഇവിടെ ബി ജെ പിയുടെ വലിയ ശക്തി കേന്ദ്രമാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് അതുപോലെ തന്നെ കൽപ്പാത്തി ഉത്സവം, രണ്ടും പാലക്കാട്ടുകാർ വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നു. ജനാധിപത്യത്തിന്റെ ഉത്സവവും പാലക്കാട്ട് ദേശീയ ഉത്സവവും ഒരുമിച്ച് വരുമ്പോൾ കൺഫ്യൂഷനായോ? ഒരു കൺഫ്യൂഷനും ഇല്ല, എല്ലാം തെളിഞ്ഞ ബുദ്ധിയോടു കൂടെയാണ് ഇവിടെ ഉള്ളവരെല്ലാം. 100% ഇപ്രാവശ്യം ബി ജെ പി അടിച്ചിരിക്കും, ഒരു സംശയവുമില്ല. ഈ ആൾക്കൂട്ട 23-ാം തീയതി നമ്മുടെ ആഹ്ലാദ പ്രകടനത്തിന് കൂടെ ഉണ്ടാവും. ഇത്ര ആൾക്കാർ കോളേജിന്റെ മുന്നിൽ ഉണ്ടാവും 100%. തൃശ്ശൂർ എടുത്ത പോലെ പാലക്കാടും കൃഷ്ണകുമാർ എടുക്കും. ഇതുതന്നെയാണ് മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും പറയുന്നത്, അവർ മെല്ലെ മെല്ലെ വരട്ടെ, അവരും ആഘോഷത്തിന്റെ ഭാഗമാകട്ടെ. അങ്ങനെ ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവം കൽപ്പാത്തിയിലെങ്ങും ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു തുളുമ്പട്ടെ എന്നാണ് പറയാനുള്ളത്. കാരണം ഇതൊരു വെറും ആഘോഷമല്ല, പാലക്കാടിന്റെ ദേശീയ ആഘോഷമാണ്. അതിന്റെ ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പും കൂടി വരുമ്പോൾ ഇരട്ടി ആഘോഷം, ഇരട്ടി ആവേശം ആണ് കൽപ്പാത്തിയിലും പാലക്കാടും ഒക്കെ തന്നെ ഉള്ളത്. ഈ കാണുന്ന ജനങ്ങളൊന്നും പാലക്കാട്ടുകാർ മാത്രമല്ല, കൽപ്പാത്തിക്കാർ മാത്രമല്ല, ഇങ്ങനെ അങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക. നമ്മൾ വെറുതെ നിന്നാൽ മതി, നമ്മൾ തന്നെ 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 ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത്ര തിരക്കാണ് ഇവിടെയൊക്കെ. എവിടെ വരുന്നേ? ഞങ്ങള് വണ്ടിത്താവളം. വണ്ടിത്താവളം നമ്മുടെ പാലക്കാട്. എല്ലാ വർഷവും വരാറുണ്ട്? എല്ലാ വർഷവും ശരി പ്രിയ, ശരി പ്രിയ, നമുക്ക് മറ്റു സ്ഥാനാർത്ഥികൾ കൂടി വരുന്നതിലേക്കായി കാത്തു നിൽക്കുന്നതായാലും കൃഷ്ണകുമാറിന്റെ ആത്മവിശ്വാസവും ആവേശവും ഒക്കെ നമ്മൾ കണ്ടു. അവിടുത്തെ ജനങ്ങൾക്ക് ഈ സമയം വലിയ ആവേശവും ആ കാഴ്ചകളൊക്കെ വലിയൊരു പോസിറ്റിവിറ്റിയാണ് ഇത് കാണുന്നവർക്ക് നൽകുന്നത്.